നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. വിവാഹ ദിനത്തിൽ അതിഥികളായി എത്തിയവർക്ക് സൗജന്യ മെഡിക്കൽ പരിശോധനയൊരുക്കി വരനും വധുവും. കോഴിക്കോട് പുറമേരി വാട്ടർ സെന്ററിന് സമീപം വിഷ്ണുവിൻ്റെയും അർത്ഥനയുടെയും വിവാഹ സുദിനത്തിലാണ് വേറിട്ട ഈ സാമൂഹിക സേവന പ്രവർത്തനത്തിന് വേദിയൊരുക്കിയത്. സൗജന്യ രോഗനിർണയ പരിശോധന നടത്തിയവരിൽ 180 പേർക്ക് തുടർ ചികിത്സ ആവശ്യമായ രോഗങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് ആവശ്യമായ തുടർ ചികിത്സാ സൗകര്യങ്ങളും കുടുംബം നൽകി. കേരളത്തിലെ സർവകലാശാലകളിൽ ആർത്തവകാല അവധി പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ആർത്തവ അവധിയുമായി ഒരു യൂറോപ്യൻ രാജ്യം രംഗത്തെത്തിയിരിക്കുകയാണ്. ആർത്തവ അവധി അവകാശമാക്കി നിയമം പാസാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ. ഇത് വനിതാ മുന്നേറ്റത്തിന്റെ ചരിത്രപരമായ നിമിഷമെന്ന് സ്പെയിൻ മന്ത്രി ഐറിൻ മൊറൻഡോ പറഞ്ഞു. ജപ്പാൻ, ഇന്തോനേഷ്യ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് നിലവിൽ ആർത്തവകാലത്ത് ശമ്പളത്തോടെയുള്ള അവധി നിയമവിധേയമാക്കിയിരിക്കുന്നത്. ഈ പട്ടികയിലാണ് ആദ്യ യൂറോപ്യൻ രാജ്യവും ഇടം പിടിക്കുന്നത്. ഇ സഞ്ജീവനി ആപ്പിൽ 10 crore ടെലി കൺസൾട്ടേഷനുകൾ കൈവരിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയിൽ ശക്തമായ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ഡോക്ടർമാരെയും അഭിനന്ദിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുടെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. സംസ്ഥാനത്ത് മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന അഫ്ലോടോക്സിൻ പാലിൽ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലാണ് പാലിൽ അഫ്ലോടോക്സിൻ സാന്നിധ്യം കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. കേടായ കാലിത്തീറ്റ നൽകുന്നത് മൂലം പാലിൽ ഉണ്ടാകുന്ന വിഷമാണിതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറഞ്ഞു. ക്യാൻസർ അടക്കം മാരക രോഗങ്ങൾക്ക് അഫ്ലോടോക്സിൻ M1 കാരണമാകും. വിഷാംശം കണ്ടെത്തിയ സംഭവത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വൻകിട പാൽ കച്ചവടക്കാർ, ചില്ലറ വ്യാപാരികൾ, പ്രാദേശിക ഡയറി ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാലിൽ വിഷാംശമുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഭക്ഷണത്തിൽ കൃത്രിമ കളർ ചേർക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കാമെന്ന പഠനം. കോർണൽ ബിങ്കാംടൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. പുതിയ ഗവേഷണം അനുസരിച്ച് ലോഹ ഓക്സൈഡ് നാനോ പാർട്ടിക്കുകൾ ഫുഡ് കളറിങ്ങിലും കേക്ക് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ കുടലിന്റെ ഭാഗങ്ങളെ ബാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഭക്ഷണത്തിൽ ചേർക്കുന്ന കൃത്രിമ നിറങ്ങൾ പലപ്പോഴും ശരീരത്തിൽ അലർജി ഉണ്ടാക്കും. ഇത് ചിലപ്പോൾ ഗുരുതരമായേക്കാം. അസ്വസ്ഥത, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പെരുമാറ്റ പ്രശ്നങ്ങൾ, ആസ്മ, അർബുദ കോശങ്ങളുടെ വളർച്ച എന്നിവയ്ക്കും കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കാരണമാകും. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.